ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി ഇന്ത്യ എടുത്തു കളഞ്ഞ വിഷയം അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപാകെ ഉന്നയിച്ച് സഹതാപ തരംഗം നേടാനുള്ള പാകിസ്ഥാന്റെ നീക്കം തുടക്കത്തിലെ പാളി. ഇന്ത്യയുടെ നടപടിയെ അപലപിക്കാനോ ശാസിക്കാനോ ഒന്നും അമേരിക്ക പോലും ഇതുവരെ തയ്യാറായിട്ടില്ല. കാശ്മീരിൽ മെഹബൂബ മുഫ്തി, ഒമർ അബ്ദുള്ള എന്നിവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ള ആശങ്ക രേഖപ്പെടുത്താത്തതിനൊപ്പം മനുഷ്യാവകാശങ്ങളെ മാനിക്കേണ്ടതിന്റെ ആവശ്യകതയുമാണ് US വിദേശകാര്യ വക്താവ് മോർഗൻ ഓട്ടോസ് ഊന്നി പറഞ്ഞത്. നിയന്ത്രണ രേഖയിൽ സമാധാനവും സ്ഥിരതയും പരിപാലിക്കാൻ ബന്ധപ്പെട്ടവരെല്ലാം ശ്രദ്ധ പുലർത്തണമെന്നും മോർഗൻ പറഞ്ഞു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും സംസ്ഥാനത്തെ പുനഃസംഘടിച്ചതുമായ വിഷയങ്ങൾ ആഭ്യന്തര വിഷയമാണെന്ന് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കിയതായി US വിദേശകാര്യ വക്താവ് അറിയിച്ചു. പാകിസ്ഥാനെക്കുറിച്ച് ഒരു പരാമർശവും മോർഗന്റെ പ്രസ്താവനയിൽ ഉണ്ടായതുമില്ല. 4 വരി പ്രസ്താവനയിൽ ഒരിടത്തും ഇന്ത്യയെ അപലപിക്കുന്ന ഒരു വാചകവുമില്ലെന്നതും പാകിസ്ഥാന്റെ തിരിച്ചടി തന്നെ. ആർട്ടിക്കിൾ 370 എടുത്തു കളയുന്നതടക്കമുള്ള നടപടികളുടെ വിവരം മോദി സർക്കാർ ട്രംപ് ഭരണകൂടത്തെ നേരത്തെ തന്നെ ധരിപ്പിച്ചിരുന്നതായും സൂചനയുണ്ട്. ഇതോടെ പരോക്ഷമായി ഇന്ത്യയുടെ തീരുമാനത്തെ അംഗീകരിക്കുക കൂടിയാണ് അമേരിക്ക. അതേസമയം കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ സംയമനം പാലിക്കണമെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടു. ജമ്മു കാശ്മീരിലെ സംഘർഷ സാഹചര്യം ആശങ്കയോടെയാണ് കാണുന്നതെന്നും നിയന്ത്രണ രേഖയിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചത് ഐക്യരാഷ്ട്രസഭ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഗട്ടറസ് അറിയിച്ചു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയത് അനധികൃത നടപടിയെന്നും അത് തടയാൻ സാധ്യമായ എല്ലാ മാർഗങ്ങളും ആരായുമെന്നുമാണ് പാകിസ്ഥാന്റെ നിലപാട്. അമിത്ഷാ ഭരണഘടനയുടെ 370 അനുച്ഛേദം റദ്ദാക്കിയ വിവരം പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് പാകിസ്ഥാൻ പ്രഖ്യാപനം ഇറക്കിയത്. ആർട്ടിക്കിൾ 35A റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം കാശ്മീർ പ്രശ്നത്തെ പുനരുജ്ജീവിപ്പിക്കുകയാണെന്ന് പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹ്മൂദ് ഖുറേഷി പറഞ്ഞു. പുതിയ പ്രഖ്യാപനത്തോടെ ഇന്ത്യ പുറത്തു കാട്ടുന്ന ജനാധിപത്യ മുഖം വെളിച്ചത്തായി കഴിഞ്ഞെന്നും കാശ്മീർ പ്രശ്നം വീണ്ടും ഇന്ത്യ കുത്തിപ്പിക്കിയിരിക്കുകയാണെന്നും ഖുറേഷി പറഞ്ഞു. ജമ്മു കാശ്മീർ തർക്ക പ്രദേശമാണെന്നും അവിടെ ഇന്ത്യ നടപ്പാക്കുന്ന ഏത് നീക്കത്തെയും എതിർക്കുമെന്നും പാക് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. കാശ്മീർ അന്താരാഷ്ട്ര അംഗീകൃത തർക്ക പ്രദേശമാണ്. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയുടെ പ്രമേയങ്ങളിലെ മാനദണ്ഡം പാലിച്ചാണെങ്കിൽ തർക്കഭൂമിയിൽ ഏകപക്ഷീയമായ ഒരു നടപടിക്കും ഇന്ത്യക്ക് കഴിയില്ല. ജനങ്ങൾക്ക് അത് ഒരിക്കലും സ്വീകാര്യമായിരിക്കില്ലെന്നും പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതൊരു അന്താരാഷ്ട്ര തർക്കമാണെന്നിരിക്കെ അനധികൃത നടപടി ചെറുക്കാൻ സാധ്യമായ മാർഗങ്ങളെല്ലാം നോക്കുമെന്നും പാക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. കാശ്മീരുമായി ബന്ധപ്പെട്ട പാർലമെന്ററി കമ്മിറ്റി പാർലമെന്റ് മന്ദിരത്തിൽ വിഷയം ചർച്ച ചെയ്യുമെന്ന് റേഡിയോ പാകിസ്ഥാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇതൊരു അപകടകരമായ കളിയെന്നാണ് പാക് വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മദ് ഖുറേഷി വിശേഷിപ്പിച്ചത്. തങ്ങളുടെ നയങ്ങൾ ഫലപ്രദമാണെന്ന് ഇന്ത്യ കരുതുന്നുണ്ടെങ്കിൽ അവർ ഗവർണറുടെ ഭരണം അടിച്ചേൽപ്പിക്കുകയോ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ രാഷ്ട്രീയം കളിക്കുകയോ ചെയ്യുമായിരുന്നില്ലെന്നും ഖുറേഷി ഡോൺ ന്യൂസ് TVയോട് പറഞ്ഞു. ലഡാക്കിനെയും കാശ്മീരിനെയും കേന്ദ്രഭരണ പ്രദേശമാക്കാൻ തീരുമാനിച്ചതോടെ അവർക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടെന്നാണ് അർത്ഥം. നേരത്തെ അവരെ പിന്തുണച്ചിരുന്ന കാശ്മീരികൾ ജയിലിലോ വീട്ടുതടങ്കലിലോ ആണെന്നും ഖുറേഷി പറഞ്ഞു. പ്രശ്നം അവർക്ക് ഒരിക്കലും അടിച്ചമർത്താനാകില്ല. എന്തൊരു അപകടകരമായ കലയാണ് കളിച്ചതെന്ന് സമയം തെളിയിക്കും. ഇന്ത്യൻ നീക്കത്തെ അന്താരാഷ്ട്ര സമൂഹം മുഴുവൻ അപലപിക്കേണ്ടതാണെന്നും പാക് വിദേശകാര്യമന്ത്രി ഖുറേഷി പറഞ്ഞു. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടെ കാശ്മീരിലെ രക്തച്ചൊരിച്ചിലിന് അവസാനമാകുമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഭീകരതയുടെ അന്ത്യത്തിന് ഇത് വഴിയൊരുക്കുമെന്ന് ഇന്നലെ രാജ്യസഭയിൽ നടന്ന ചർച്ചയ്ക്കിടെ മറുപടി പ്രസംഗമായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ശരിയായ സമയത്ത് ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി തിരികെ നൽകുന്നത് ആലോചിക്കുമെന്നും അമിത്ഷാ സഭയെ അറിയിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.